ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട് സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ജി ടി ഫൈവ് ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മൈക്കിളായിട്ട് വരാൻ. ഗൈസ്, നമുക്ക് എന്തായാലും അടുത്തൊരു ദിവസം മൈക്കിളായിട്ട് വരാം കേട്ടോ. മൈക്കിളായിട്ട് നമ്മളൊരു അടിപൊളി സാധനം, ഒരു സംഭവം നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി സംഭവമാണ്. അപ്പൊ നമുക്കത് അടുത്ത ദിവസം വരാം. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാല്, ഗൈസ്, നമ്മുടെ ഡീലർഷിപ്പിന് ഇപ്പൊ പണി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു അടിപൊളി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു, വണ്ടികളും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, അവസാനം ഒരു കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം ആ വീഡിയോ കാണാം. ഓക്കെ, നമ്മളതൊരു വെബ് സീരീസ് മാതിരിയായിട്ടായിരിക്കും അറക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, ഗൈസ്, നമ്മുടെ ഡീലർഷിപ്പിന്റെ മുമ്പിൽ ഒരു വലിയൊരു ടൈറ്റാനിക്ഷിപ്പ് കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞായിരുന്നു സിമിയോണ്. ഏടെ ഫ്രാങ്ക്ലിന്റെ അവിടെ വലിയൊരു ടൈറ്റാനിക്ഷിപ്പ് ഒക്കെ വന്ന് കിടപ്പുണ്ടാ, നമുക്ക് അവിടെ നിന്ന് കയറിയൊക്കെ നോക്കണം. ഇപ്പൊ ടൈറ്റാനിക്ഷിപ്പ് വരുമ്പോ ആൾക്കാർ കുറെ കാണാൻ വരുള്ള ടൈറ്റാനിക്ഷിപ്പ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കണം. കാരണം ടൈറ്റാനിക്ഷിപ്പിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ഡീലർഷിപ്പ് കിടക്കുന്നത്. നല്ലോണം കച്ചവടം കിട്ടണ്ടേ, പൈസ നമുക്ക് ഉണ്ടാക്കേണ്ട. നല്ലോണം കുറെ പരിപാടികൾ ഉണ്ടല്ലോ, പൈസ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയില്ലേ. ഈ പൈസ വെച്ചിട്ടല്ലേ നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പൊ എന്തായാലും അവിടെ പോയി നോക്കണം. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം നമ്മുടെ ഡീലർഷിപ്പിന്റെ. അതുമാതിരി തന്നെ നമ്മൾ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഒരു അടിപൊളി സെലിബ്രിറ്റി ആണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു അടിപൊളി കിടിലും സെലിബ്രിറ്റിയുടെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തായാലും കൊണ്ടുവരാനായിരിക്കും. ഇപ്പൊ നമ്മളെ ഷാരൂഖ് ഖാനോ വിരാട് കോഹ്ലിയോ അങ്ങനെ അങ്ങനെ മെസ്സി റൊണാൾഡോ അങ്ങനെ നല്ലൊരു സെലിബ്രിറ്റി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു ദിവസം നമ്മൾ കൊണ്ടുവരാനായിരിക്കും. സൂപ്പർ ഹീറോ സെലിബ്രിറ്റി ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ അപ്പോ ഷിൻചാനും പിഞ്ചാനും എന്തെടുക്കാണ്? എടാ പിഞ്ചാനെ, നീ എന്തെടുക്കുവാടാ? പറ്റത്തില്ല പറ്റത്തില്ല, സ്കൂളിൽ പോകുന്നതന്നെ കുളിച്ചിട്ടേ പോവാൻ പറ്റത്തുള്ളൂ. എന്നെ ചിഞ്ചാനെ പിഞ്ചാനെ, ഞാനൊന്ന് മേലെ പോയിട്ട് വരുമ്പോഴത്തേ നിങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് ഉണ്ടാവണം കേട്ടാ. വണ്ടി വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ റോൾസ് റേസിലാണ് പോണത്. വണ്ടി സൂക്ഷിക്കണം, പുതിയ വണ്ടിയാണ്, നമ്മുടെ ഡീലർഷിപ്പിത്തെ വണ്ടിയാണ് കേട്ടോ. നമ്മൾ വല്ലതും ചെയ്യോ ഫ്രാങ്ക്ലിന്? എനിക്ക് പിഞ്ചാനെയാണ് പേടി, ചിഞ്ചാനെ നിന്നെക്ക് പേടിയില്ല. എടാ ചോപ്പ് അവിടെ പോയി. ആണല്ലേ, കെട്ടിടാം. വന്നു കഴിഞ്ഞാ കെട്ടിടാം ചോപ്പിന് ഞാനൊന്നും. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതെവിടെ പോയി? എവിടെ 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 സാധനം? ആ കിട്ടി കിട്ടി സാധനം, കിട്ടി സാധനം, കിട്ടി. സാധനം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഗണ്ണാണ് ഗൈസ്. നമ്മളെ ഗണ്ണ് എന്ന് പറഞ്ഞ സംഭവം, നമ്മളെ തോക്ക് ആ സോഫ റെഡി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ സോഫ റെഡി. അപ്പൊ എന്തായാലും നമുക്കൊരു സേഫ്റ്റിക്ക്, നമ്മൾ ഇപ്പോഴായ ഫ്രാങ്കിൽ ഭയങ്കര റിച്ചസ്റ്റ് മാൻ ആയി വരുന്നുണ്ട്. കുറെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെന്തായാലും എപ്പോഴും ഒരു ഗണ്ണ് നമ്മുടെ കയ്യിൽ വെക്കണം. നമ്മളാണ് ഷിൻചാനും പിഞ്ചാനും കാണാണ്ട് ആ സോഫറടല്ല വെച്ചിരുന്നത്. പിന്നെ അതുമാതിരി തന്നെ ഗൈസ്, നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. നമ്മൾ കിടിലം വീടൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു സീരീസ് മാതിരിയായിട്ടായിരിക്കും ഇറക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോലെ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കനോട് അനേബിൾ ചെയ്തിട്ടാൽ നമ്മളെല്ലാം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ അതുമാത്രം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്. ഈസി ആണ്, ഈസി, നിങ്ങളെ കൊണ്ട് പറ്റും. ജസ്റ്റ് 1 ലൈക്ക് ഗൈസ്. അപ്പൊ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കാം. ഓക്കെ ഓക്കെ, അവരപ്പോ റെഡി ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. നമ്മുടെ വീടിന്റെ അപ്പുറത്താണല്ലോ, ഇവിടെ ഫുൾ ടൈം പാർട്ടിയാണ്. നമ്മളെ മാത്രം വിളിക്കത്തില്ല, നമുക്ക് എന്തായാലും മുട്ടാൻ പണി കൊടുക്കണം ഈ വീട്ടുകാർക്ക്. നമ്മളെ മാത്രം വിളിച്ചു വിളിക്കുന്നത്, നമ്മളെ വിളിച്ചു, നമ്മൾ അയൽവാസി അല്ലേ? അല്ലേ പിഞ്ചാനെ, ബാക്കിലും സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടാ, റോൾസ് റേസ് ആണ്. അപ്പൊ എല്ലാരും പിടിച്ചു വന്നോ. അപ്പൊ ഇന്ന് നമ്മൾ റോൾസ് റേസിലാണ് പോവാൻ പോണത്, എന്റെ അളി അത് സ്കൂളിലോട്ട്. എടാ ഷിൻചാനെ, നമ്മളിന്ന് റോൾസ് റേസിലാണ് പോണത് സ്കൂളിലോട്ട്. ആളിയാ ഓ സത്യം സത്യം, നമുക്ക് ഭയങ്കര ഫേമസ് ആണ്, നമുക്ക് നല്ല ഫാൻ ബേസും കാര്യങ്ങളൊക്കെ കൂടും അല്ലേ പിഞ്ചാനെ? ഓ സത്യാനെ ഗൈസ്. അപ്പൊ അതുമാതിരി നിങ്ങൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല ഗൈസ്, സ്റ്റക്കാകോ. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തതിനാൽ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ടക്കാകോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് കമന്റ് ഇട്ടായിരുന്നു, മാജിക് റൂമിന്റെ പാർട്ട് 2 ചെയ്യാൻ പറഞ്ഞിട്ട് കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ നമ്മള് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അതുമാതിരി നിങ്ങൾ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പേര് നമ്മൾ എന്തായാലും നമ്പർ പ്ലേറ്റ് കൊടുക്കണായിരിക്കും. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ നിങ്ങൾ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തേക്ക്. അതുമാതിരി തന്നെ ഈ വണ്ടി നമുക്ക് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ വേറെ സംഭവം ഉണ്ട്, നമ്മളെ ഡീലർ
ഡീലർഷിപ്പിൽ നിന്ന് പ്രത്യേകം, അതായത് നമ്മുടെ ഡീലർഷിപ്പിൽ മാത്രമുള്ള ഈ പ്രത്യേകത, നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന നൈട്രോ ഫിറ്റ് ചെയ്ത് കൊടുക്കും. കണ്ട കണ്ട നൈട്രോ ഉണ്ടാ ഹിയർ റോട്ടിൽ റോൾസ് റേസ് നൈട്രോ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഡാമേജ് ആകും, ഭയങ്കര പൈസയാണ് റോൾസ് റേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നറിയത്തില്ല, ഭയങ്കര വില പിടിപ്പുള്ള ഒരു വണ്ടിയാണ്. നൈട്രോ ഉണ്ടാ സ്കൂളാണ് അയ്യോ. ആ ഓക്കെ 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 ഓക്കെ, നിങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങിയേക്ക്, ഇറങ്ങിറങ്ങ്. നമുക്കിവിടെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ആണോ? ആ നമുക്ക് നിനക്കറിയത്തില്ല ചിഞ്ചാല പിഞ്ചാല നമ്മള് സിഗ്മയാന്ന്. അപ്പൊ എന്നാലും അടി ഞാൻ പോയിട്ട് വരാവേ, ബെല്ലടിക്കുമ്പോ സ്കൂളിൽ കയറി പഠിച്ചോളണം. ഫ്രാങ്ക്ലിൻ ബൈ. ആ ബൈ ബൈ ബൈ. നമുക്ക് എന്തായാലും ഈ റോൾസ് റേസ് എടുത്തിട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ ഡീലർഷിപ്പിലാക്കണം. കാരണം എന്താ വെച്ചാല് റോൾസ് റേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ല ഇടിച്ചായിട്ട് പ്രശ്നമാണ്. അപ്പൊ ഗൈസ് നമ്മൾ എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. ആദ്യം ഞാൻ ഈ വണ്ടി നമ്മളെ ഡീലർഷിപ്പിൽ കൊണ്ടിട്ടെ, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ അളിയോ, എന്റെ ലൈഫിൽ ആദ്യം ഞാൻ ഇത്രയും വലിയ ടൈറ്റാനിക് ഞാൻ കാണുന്നത്. എന്റെ മോന് നമുക്ക് എന്തായാലും ക്ലോർ ചെയ്യാനുണ്ട് ആ ടൈറ്റാനിക്കിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട്. ഓക്കെ റോൾസ് റേസ് നമുക്ക് എന്തായാലും ഷെഡിൽ കയറ്റാം. ഇവിടെ പാർക്ക് ചെയ്യാം വണ്ടി. ഓക്കെ സെറ്റ്. നമ്മളെ ഡ്യൂക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മളെ ഡ്യൂക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഡ്യൂക്ക് എടുത്തിട്ടായി നമ്മള് പോവാൻ പോണത് നമ്മളെ വീട്ടിലോട്ട്. ഇനി എന്നാലും ഇത്രയും വലിയൊരു ടൈറ്റാനിക് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗൈസ്. ഇതിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പൊ ഇതിനുള്ളിൽ എത്ര ഗൈസ് നമ്മള് ശിഞ്ചാനും മിഞ്ചാനും കൊണ്ടുവരാൻ എന്തായാലും ഭാഗ്യായി. കാരണം എന്താ വെച്ചാല് അവര് വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ളിൽ കയറി പൈസ ഒക്കെ കൊടുത്ത് ചെലവൊക്കെ ആയോ അയ്യോ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ പൈസ ഒന്നുമില്ല, ഈ ഡീലർഷിപ്പ് നടത്തിയിട്ട് വേണം ഉള്ള പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി ബിസിനസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. എല്ലാ പൈസയും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അങ്ങനെ ഫ്രാങ്ക്ലി ഏറ്റവും ടോപ്പിൽ കയറിയിട്ടുണ്ട്. എന്റെ മൂനെ ഗൈസ് ടോപ്പിൽ നോക്കിയേ, ടൈറ്റാനിക് എന്റെ അളിയ. നമുക്ക് എന്തായാലും വേറെ ഒരു ദിവസം എന്തായാലും ടൈറ്റാനിക്കിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് കയറി എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അറിയാം ഡീലർഷിപ്പിന്റെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോകണം. വേറൊരു ദിവസം നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ ടൈറ്റാനിക്കിലൊക്കെ പോയിട്ട്. ഓക്കെ അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പൊ ടൈറ്റാനിക്കിൽ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൈസ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ നമുക്കിപ്പോ എന്തായാലും അടുത്തൊരു ദിവസം ടൈറ്റാനിക്കിന്റെ വീഡിയോ സൈഡിൽ വരാം. ഓക്കെ എന്നാലും കിട്ടില്ല സാധനമില്ലേ, എന്നാലും ഇപ്പൊ നോക്ക് ടൈറ്റാനിക്കിന്റെ, അതാണ് എനിക്ക് കിളി പോയത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ടൈറ്റാനിക് എന്നൊക്കെ പറഞ്ഞപ്പോൾ. എന്റെ മോനെ നമുക്ക് എന്തായാലും പോവാം. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇനിയിപ്പോ എന്തായാലും ഓവർ തിരക്കായി കൂടും, തിരക്ക് നല്ല രീതിക്ക് കൂടും എന്തായാലും അത് ഉറപ്പാണ്. നമ്മള് ബൈക്കിന് നൈട്രോ ഉണ്ട്, നമ്മളെ എല്ലാ വണ്ടിക്കും നമ്മൾ നൈട്രോ ഫിറ്റ് ചെയ്യും അറിയാലോ. അതാണ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഡീലർഷിപ്പിന്റെ പ്രത്യേകത. സാധനം കണ്ട. ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുളിച്ച് റെഡി ആയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് പോവാനായിട്ട്, നമ്മളെ ഡീലർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട്. നമ്മുടെ ചോപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ചോപ്പ് കൂട്ടിലായിരുന്നു. ചോപ്പാണ് വിളിച്ചത്, ചോപ്പ് എന്ന് സംസാരിച്ചു തുടങ്ങിയ. ചോപ്പല്ല എടാ, നമ്മളത് ആരെ വിളിക്കുന്നുണ്ടല്ലോ. എടാ ആരാണ് വിളിക്കുന്നത്? ഹലോ അടിയില അടിയില എവിടെയാണ് എവിടെയാണ്? കേക്കാം കേക്കാം പറഞ്ഞോ, ഞാൻ അടിയിലുണ്ട്. ഗൈസ് ഈ ഡോറ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട, നമ്മൾ ഒരു വട്ടം നമ്മൾ ഇതുമാതിരി തന്നെ ഈ ഒരു ഡോർ ഇവിടെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞൊരു ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടില് ഈ ഡോറ് ഒരു ബങ്കർ ആയിരുന്നു. ഈ ഡോർ തുറന്നപ്പോ നേരെ ഒരു ബങ്കറിന്റെ ഉള്ളിലോട്ട് നമ്മൾ പോയത്. ഇതൊരു മാജിക് ഡോർ ആയിരുന്നു. സംസാരിക്കോ? ഹലോ ഡോറെ, ഡോറാണ് സംസാരിക്കുന്നത്. ഓ എടാ അത് വിഷയം ബങ്കറായിരുന്നു, അതിന്റെ ഉള്ളില് എന്റെ അളി, അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ആയിരുന്നു ഗൈസ്. അതിന്റെ വീടിന്റെ കാര്യം അവസാനം കൊടുത്തേക്കാം, നിങ്ങൾ എന്തായാലും അതും കാണാം. അത് കീട്ടില്ല ഒന്നും പറയാനില്ല, വിഷയായിരുന്നു. അപ്പൊ ഡോറെ, അപ്പൊ ഇന്ന് ഡോർ ഇപ്പൊ എന്തിനാ വന്നത്? കഴിഞ്ഞോട്ട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത്. നമുക്കെന്തായാലും പൈസ നമ്മുടെ കയ്യിലുണ്ട്, വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സംഭവം സിറ്റി, അതായത് സിറ്റിയിലില്ലാത്ത സിറ്റിയിൽ ഒരാളുടെ അടുത്ത് ഇല്ലാത്ത സംഭവമാണ് നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ നമ്മളായിരിക്കും ഫേമസ് ആവാൻ പോണത്. നമുക്ക് എന്തായാലും അത് പറയാം. ഡോറെ കേക്കാവോ? ഡോറെ നമുക്ക് എന്താ വേണം വെച്ചാല് സിറ്റിയിൽ ആരും കാണാത്ത, ആരും യൂസ് ചെയ്യാത്ത, ആരും എന്താ പറയാ ഇതുവരെ ഇവിടെ ഇല്ലാത്ത സംഭവം നമുക്ക് വേണം. അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കട്ടെ.
അന്ന് സംഭവം ഉണ്ട്. അവിടെ എന്തിനാണെന്ന് നീ പോയി നോക്ക്, ഞാൻ പറഞ്ഞിരുത്തില്ല. ഒരു അടിപൊളി സംഭവം പോയി നോക്കി. നീ അപ്പൊ എന്തായാലും ഡോറിന്റെ അടുത്തോട് വന്ന് നിക്ക്. ഓക്കെ, നിന്നു. കണ്ണടക്കി കണ്ണടക്കി. ആ കണ്ണു പൊത്തി. ഗ്ലാസ് വെച്ചിട്ട് അറിയില്ലെന്ന് ചോദിച്ചാ കണ്ണടക്കി. നമ്മളെ പിടിച്ചിട്ട് അവരെന്താ ചെയ്യേണ്ടത് അറിയാം. അവിടെ കണ്ടുറത്തത്. ആ കണ്ണടച്ചു. ആ ഈ കണ്ണു തുറന്നോ. ആ കണ്ണു തുറന്ന് എടീ, ഇവിടെ ഒന്നുമില്ല. അതിന്റെ അടിയിൽ ഗ്ലാസ്. ആ അതിന് ട്രാൻസ്പെറന്റ് ആണത്. അപ്പൊ ഇതാണ് നിന്റെ സ്ഥലം. ഇത് വർക്ക്ഷോപ്പ്. ഇതാണ്, ഇതൊക്കെ നമ്മൾ ഇത്ര കണ്ടിട്ടുള്ളതാണ്. ഈ വർക്ക്ഷോപ്പ് ഈ ടയറൊക്കെ നമുക്ക് കാണാൻ കൊണ്ടുവന്നത്. എടേ ഇതെന്തുവാ എടേ, മേലെ തോക്ക്, അടി തോക്ക്. എടേ ഇത് മറ്റു സാധനം. അയ്യോ ഗൈസ്, ഇത് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഏലിയൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനമാണ് ഈ സ്പേസ് ഷിപ്പ്. അപ്പൊ ഈ സ്പേസ് ഷിപ്പ് അവരപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാ ഗൈസ്. ഇതോടെ ഒരു വെടി വെച്ചാണ്ടല്ല എല്ലാ വണ്ടികളും പൊട്ടിത്തെറിക്കി. പോലീസുകാർക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ല. ഫുള്ളി ബുള്ളറ്റ് പ്രൂഫ് ആണ്. എന്റെ ആളിയ ഗൈസ്, നമുക്ക് എന്തായാലും ഇത് പുറത്തിറക്കണം. ഗൈസ് ഇവിടെ ഇതുമാതിരി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടാ. പോയി നോക്കിയാലോ നമുക്ക്. വിഷയല്ലേ, ഒരു ബബിൾ ടൈപ്പ് സാധനം. അവിടെ ഡോർ ഉണ്ട്, മേലുണ്ട് ഡോർ. മേലെ എന്താണെന്ന് പറയട്ടെ, അടിയിൽ നമ്മള് ട്രാൻസ്പെറന്റ് നമ്മളൊരു സ്റ്റെയർ കേസ് വന്നായിരുന്നു. ഡു നോട്ട് എന്റർ. ഇവിടെ എന്തിനാണ്? റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇത് വേസ്റ്റിന്റെ സംഭവമാണ്. അടിയിൽ നമ്മൾ എന്തൊരു കണ്ടായിരുന്നല്ലോ ട്രാൻസ്പെറന്റ് ആയിട്ട്. എന്റെ ഒളിയോ ഇവിടുത്തെ ഇടി എന്തിനായിരിക്കും? ഇതെന്തിനു മര. എടാ നമ്മള് ക്യാഷ് പറയാൻ നന്നായി. ക്യാഷ് ഒക്കെ ഇവിടെ ഉണ്ട്. എടാ ഇത് എത്ര, ഇത് നോക്ക് എത്ര ബില്യൺ ഡോളറാണ്. ഇതൊക്കെ നമുക്ക് ഇന്ന് അടിച്ച് മാറ്റണം. അത് മാതിരി തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ സ്വർണം, ഡയമണ്ട്സ്. എടാ എനിക്ക് തോന്നുന്നത് ഏതൊരു ഇല്ലീഗൽ പ്ലേസ് ആണ്. ഗൈസ് ഗണ്ണു ഉണ്ട്, എല്ലാ ഗണ്ണും ഉണ്ട്. റോക്കറ്റ് ലോഞ്ചർ, ബസൂക്ക ഒക്കെ ഉണ്ട്. മീശയും കണ്ട് സ്നൈപ്പർ. എന്റെ ആളിയ ഗൈസ്, ഇവിടെ ആണെങ്കിൽ എല്ലാം ഉണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് മനസ്സിലായി സ്ഥലം എന്താണെന്ന്. ഗൈസ് സിറ്റിയിലെ ഇല്ലീഗൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുവരുന്ന സ്ഥലം. ഓക്കെ, നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ ഇവിടെ അടിച്ചു മാറ്റി ഫ്രാങ്ക്ലിന്റെ. ഗൈസ് ഇതുമാതിരി നമ്മൾ ഫ്രാങ്ക്ലിന്റെ ഒരു ബങ്കർ ഉണ്ടാക്കണം ആദ്യം. ഓക്കെ, ബങ്കറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കണം. അത് എല്ലാ സാധനവും നമുക്ക് അങ്ങോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും ബങ്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നു, നമ്മൾ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ആ ബങ്കറിലോട്ട് ആക്കും. ഓക്കെ, നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും അത് കാണിച്ചുതരാം. ഓക്കെ, ഇത് മനസ്സിലായ, ഇതാണ് റോക്കറ്റ്, റോക്കറ്റ് മാൻ. കണ്ടാ നോക്കിയേ. ഓ അത് കണ്ടായിരുന്നോ എന്റെ മോനെ സെറ്റ്. നോക്ക് നോക്ക് നോക്ക്, അതോടൊക്കെ സ്റ്റൈലുകൾ എന്റെ മോനെ. ഗൈസ് ഇത് പറക്കും കേട്ടാ. ഇതൊക്കെ ഷിൻചാനും പിഞ്ചാനും കണ്ടാണ്ടല്ല ആളി, ഒന്നും പറയണ്ട. അപ്പൊ ഇതും നമുക്ക് അടിച്ചു മാറ്റണം. ഇത് നോക്ക്, ഇത് വെടി വെക്കാൻ പറ്റുന്ന സാധനം. ആളിയ മേലും ഫ്രണ്ടിലും ആളക്കേറ്റാണ്ടല്ലോ, വെടി വെക്കാൻ പറ്റൂ ഇതിന്റെ ഉള്ളിൽ നിന്ന്. എന്റെ മോനെ, അട ഇവിടെ ഗൺസ് ഇത് സെറ്റാണല്ലോ. ഇവിടെ ഗൺസ് മോനെ തന്നെ യൂസ്. എടേ ഇതെന്താടാ പള്ളി പെരുന്നാളോ, ഇതിൽ നമുക്ക് വെടിയാക്കാൻ പറ്റുന്നതാ മോനെ. അട ഇത് മറ്റേ സാധനമാണ് തൂറ്റിക്കുക, അതായത് ലേസർ. പക്ഷെ ഇവിടെ വെച്ച് വെടിയിച്ചാണ്ടല്ലോ. തൊട്ടപ്പുറത്ത് വണ്ടികളെ ചിലപ്പോ പൊട്ടിത്തെറക്കി ബാക്കിയുള്ള വണ്ടികളൊക്കെ. എടാ ഇത് മറ്റേ ഫാസ്റ്റ് ചാമ്പ്യൻസ് കാറിത്തെ വണ്ടിയല്ലേ ഡോം യൂസ് ചെയ്യുന്ന. ഇതിന് സൗണ്ട് നോക്കിയേ. സെറ്റ് ഇവിടെ ഉള്ളിൽ നൈട്രോ ഉണ്ട്. കണ്ടായിരുന്ന നൈട്രോ അല്ല, നമ്മുടെ സാധാരണ എല്ലാ വണ്ടിയും നൈട്രോ അല്ല, ഇത് നൈട്രോ അങ്ങോട്ട് അപ്പുറം സാധനമാണ്. ഇത് കണ്ട ഗ്യാസ് ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്തിട്ട് മോനെ. ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ തോക്കും കാര്യങ്ങളൊക്കെ. എല്ലായിടത്തും ഉണ്ട് തോക്ക്. ഗൈസ് ഇത് നോക്കിയേ, മോൺസ്റ്റർ ട്രക്ക്. എല്ലാ വണ്ടിനെ അടിച്ച് ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നി നമുക്ക്. ആളിയ സെറ്റ് സെറ്റ്. ഗൈസ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ്ട മോനെ. ഗൈസ് അത് മതി തന്നെ. എടാ ഇത് മറ്റേ നമ്മളെ പ്രൈം മിനിസ്റ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയില്ലേ ആളിയ, ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ നമ്മളെ പ്രൈം മിനിസ്റ്റർ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഈ വണ്ടി ആയിരിക്കും ഉണ്ടാവാട്ടാ. കാരണം ഭയങ്കര സേഫ്റ്റി വേണ്ട. ഇതൊക്കെ അടിയിൽ സാധനമുണ്ട് ബുള്ളറ്റ് പ്രൂഫ്, അതുകൊണ്ട്. എടാ ഇത് മറ്റേ മിലിറ്ററിയുടെ വണ്ടികളാണ്. ഓക്കെ, ഇതൊക്കെ മിലിറ്ററിയുടെ ഇല്ലീഗൽ വണ്ടികളാണ്, യൂസ് ചെയ്യാൻ പാടില്ലാത്ത വണ്ടികൾ. ഇതിൽ നിന്ന് വെടി വെക്കാൻ പറ്റും. ഇത് പാൻസർ. ഓ പാൻസർ ഉണ്ട് അത് മാതിരി. ഓ എടാ ഇത് മറ്റേ അളിയോ, ഇത് മറ്റേ മിഷേയും കണ്ണുണ്ട് പാൻസർ. സാധാ പാൻസർ അല്ലാട്ടോ അത് മോനെ. അതുമാതിരി തന്നെ. ഓ എടാ ഈ ട്രക്കാണ് നമ്മുടെ സൈബർ ട്രക്ക് എന്നൊക്കെ പറയത്തില്ല നമ്മള്. ആ ഒരു സംഭവമാണ്. ഇതിന്റെ ഉള്ളിലാണ് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, സിറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഹാക്ക് ചെയ്യുക. അത് മാതിരി രണ്ട് മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്. രണ്ട് ഓൾമോസ്റ്റ് സെയിം തന്നെ ഞാൻ തോന്നുന്നുണ്ട് അല്ലേ. എന്നാൽ ഇതാണ് കുറച്ചുകൂടെ വലുത്. ഇത് മറ്റേ റേസിങ്ങിനൊക്കെ ഇറങ്ങുന്ന മോൺസ്റ്റർ ട്രക്ക് ആണ്. എടൈ ഇതെന്തോന്ന്. ഓ എടാ ഇതിലുണ്ടല്ലോ, ഈ ഒരു വണ്ടി കയ്യിലുണ്ടെങ്കിൽ ആർക്ക് വരാൻ പറ്റത്തില്ല. ഈ വണ്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് ഓണം പുറത്ത് ലേസറും കാര്യങ്ങളൊക്കെ. ഷോക്കാണ്, ഇവിടെ നിന്ന് ചത്തു പോകും മനുഷ്യൻ. നമ്മൾ ഇവിടെ നിന്ന് ഷോക്ക് അടി ചത്തു പോകും. ഈ വണ്ടി ഉണ്ടെങ്കിൽ ഒരാളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഭയങ്കര പവർഫുൾ ആണ് ഈ വണ്ടി. എല്ലായിടത്തും ഉണ്ട് ഈ തോക്കും കാര്യങ്ങളൊക്കെ. അവിടെ ഇത് മറ്റേ മിലിറ്ററിയുടെ അതേമാതിരി തന്നെ ഇതിന്റെ തന്നെ മിലിറ്ററി യൂസ് ചെയ്യുന്ന വണ്ടി. മിസൈലാണ് ഇതിന്ന് പോവാ. സാധാരണ വെടിയല്ലേ വെക്കാം നമ്മള്. ഇതിന് മിസൈലാണ് പോവാ. ഒരു മിസൈലാക്കോട്ടെ ലോസ് ആൻഡോ സിറ്റിയുടെ പകുതിയൊക്കെ പോകും.
മതി സാധനമാണ്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. അളിയ വിഷയം എടേ, ഇത് മറ്റേ ലേസർ ഗണ്ണ്, മെഷീൻ ഗണ്ണ്, ഇത് ന്യൂക്ലിയർ, അളിയ ഇപ്പറത്തെ MK-47 ഉണ്ട്. ഇത് ഇല്ലീഗൽ, ഇതൊക്കെ എപ്പോഴാണ് ഇല്ലീഗൽ ആയത് അതാണ് എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പൊ നിരോധിച്ചായി കണ്ണൊക്കെ. നമുക്ക് എന്തായാലും ഇവിടെ ഉള്ള എല്ലാ കംപ്ലീറ്റ് സാധനം നമ്മളൊരു മേൻഷൻ പണിയുന്നു, എല്ലാ സാധനം അങ്ങോട്ട് ആക്കുന്നു, ബങ്കറിന്റെ ഉള്ളില് ഇല്ലീഗൽ സാധനങ്ങളാക്കുന്നു. എങ്ങനെയുണ്ട് വിഷയല്ലേ? എന്തായാലും നമ്മൾ എന്തായാലും ആ സംഭവങ്ങളൊക്കെ എന്തായാലും സെറ്റാക്കണതായിരിക്കും. ഓക്കെ, പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു പ്ലേസ് നമുക്ക് കാണിച്ചുന്ന മാജിക് ഡോറിനുണ്ടല്ലോ, അയ്യോ വളരെ ടാങ്ക്സ് അളി. അങ്ങനത്തെ ഈ ഡോർ ഇടക്കിടക്ക് വന്നാൽ മതിയായിരുന്നു കേട്ടോ മോനെ, പൊളിക്കും. ഡോർ ഇടക്കിടക്ക് വന്ന് നമ്മള് സെറ്റാണ്. ഇത് മാതിരി നമ്മള് ഇല്ലീഗൽ ആയിട്ട് പെട്ടെന്ന് നമ്മള് കോടീശ്വരനാകും. ഓക്കെ, ആ ഡോർ അവിടെ ഉണ്ടോ ഞാൻ പോയി നോക്കട്ടെ. എടാ എവിടെയായിരുന്നു ആ ഡോറ്? ഏത് ഭാഗത്തായിരുന്നു? ഈ വഴിയായിരുന്നില്ല ഡോറ്? ഓക്കെ ഞാൻ പോയി നോക്കട്ടെ. ഡോർ എവിടെ? ഡോറേ മാജിക് ഡോറേ. എടാ ഈ ഡോർ എവിടെ പോയി? എടാ അന്നത്തെ മാതിരി തന്നെ ഡോറും ഡിസപ്പിയർ ആയി, കാണാണ്ടായിട്ടാ. നമുക്ക് എന്തായാലും ഇത് ആദ്യം നമുക്ക് ഇതെടുത്ത് പുറത്തിറങ്ങാം. മോനെ പുറത്തിറങ്ങണ്ട. ഓ ഇതോക്ക്, ഓ മോനെ സൗണ്ട് കേട്ടതിന്റെ അളിയ മോനെ, സെറ്റ് സെറ്റ്. എടാ ഇതുകൊണ്ട് നമുക്ക് വെടി വെച്ച് നോക്കണ്ടേ? ഓ എടാ നമുക്ക് ആദ്യം വണ്ടിയല്ല വെടി വെച്ച് നോക്കാം കേട്ടാ. എടാ ഇതെന്ത് എയറോപ്ലെയിൻ ടൈപ്പാണ് കേട്ടാ, ഇച്ചിരി ടഫാണ് ഓടിക്കാൻ. എന്നാലും നമ്മളെ ഫ്രാങ്ക്ലിൻ ഇത്തിരി സീനാണ് ഓടിക്കാനൊക്കെ. ഓക്കെ നമ്മൾ നിലത്തിറക്കിയിട്ടുണ്ട്. ഒരു വണ്ടി പോട്ടടാ, വണ്ടി പോകുമ്പോ നമുക്ക് വെടിയേക്കാം. ഓ എടാ പൊട്ടിത്തെറിച്ച് അളിയ. എടാ ഓ തൊട്ടുമ്പോ എടുത്തൊക്കെ വരുമ്പോ തൊടുമ്പോ പൊട്ടിത്തെറിക്കുന്നുണ്ടാ. ഓക്കെ ആ വണ്ടി പൊട്ടിത്തെറിച്ച്. ഓക്കെ ഞാൻ അടുത്ത വണ്ടി വാ. കമോൺ കമോൺ. ഓ എടാ സൗണ്ട് ഭയങ്കര സൗണ്ട്, ഒന്നും പറയാനില്ല. ട്രക്ക് വരുന്നു ആദ്യം. ട്രക്ക് ട്രക്കൊക്കെ പെട്ടെന്നാണ് പൊട്ടി തെറിക്കണത്. കളി എടുത്തോണ്ടി തോന്നട്ടെ. ഓ എടുത്തോണ്ടി മൂന്നാല് ബുള്ളറ്റ് കൊണ്ടൊക്കെ പൊട്ടി തെറിക്കണത്. ഗൈസ് അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പൊ എന്തായാലും നമ്മള് ഇയാൾ എന്തുവാണ് എടാ കത്തിയ വണ്ടി ഇവിടെ തീ പിടിച്ചിട്ട് ആകെ മറ്റേ തീ അടക്കാൻ ആൾക്കാരൊക്കെ വന്നിട്ടാ ആളിയ. പക്ഷെ നമ്മളൊന്നും മനസ്സിലായില്ല കേട്ടോ അവർക്ക്. ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പിയാണ് ഗൈസ്. അന്നേരം ടൈറ്റാനിക് ഓളിയ ഗൈസ്, നമ്മൾ എന്തായാലും കുറെ വീഡിയോസ് ഇനി ഇറക്കാനുണ്ട്. ടൈറ്റാനിക് ബങ്കർ പുതിയ വീട് ഓ സെറ്റപ്പ് ആക്കും നമ്മൾ ഇങ്ങോട്ടിട്ട്. ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പിയാണ്. പുതിയൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗൈസ്.